കോവിഡ് 19 എന്ന മഹാമാരി വന്നതിൽ പിന്നെ പഴയ പ്രശ്നങ്ങൾ ഓരോന്നായി മറന്നിരിക്കുകയാണ്. എന്നാൽ ഈ കേസ് ആരും മറക്കില്ല. അങ്ങനെയൊന്നും വാളയാർ പീഡനത്തിനിരയായ ദളിത് സഹോദരിമാർ മരിച്ച സംഭവം അന്വേഷിക്കുന്നതിൽ പോലീസിന്റെ വീഴ്ചകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസ് അട്ടിമറിയുടെ ചരിത്രം കൂടി വ്യക്തമാക്കുകയാണ്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച രണ്ട് പെൺകുട്ടികളും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. 13 വയസ്സുള്ള മൂത്ത പെൺകുട്ടിയെ 2017 ജനുവരി 13 വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലൈംഗിക പീഡനത്തിനിരയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് മുഖവിലക്കെടുത്തില്ല. മാർച്ച് 4 രണ്ടാമത്തെ പെൺകുട്ടി മരിക്കുന്നത്. ഈ പെൺകുട്ടിയും പീഡനത്തിന് ഇരയായതായി കണ്ടെത്തിയിരുന്നെങ്കിലും പോലീസ് അന്വേഷിച്ചില്ല. 9-കാരിയായ ഇളയ കുട്ടിയെ കൊലപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം പോലും പോലീസ് അവഗണിച്ചു. ആദ്യ മരണം വിവാദമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് സർജൻ PB ഗുജറാളിന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാമത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം. കൊലപാതക സാധ്യത അന്വേഷിക്കാതെ തൂങ്ങി മരണമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. ഇളയകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ പരിക്കുകളുടെ ഫോട്ടോയും നൽകിയിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഇത്തരമൊരു നടപടി. മൂത്ത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഗുരുതരമായ വ്രണം കണ്ടെത്തിയ ലൈംഗിക പീഡന സാധ്യയാകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശം അന്വേഷിച്ചില്ല. വിചാരണ വേളയിലും ഡോക്ടർ ഇക്കാര്യം പറഞ്ഞിരുന്നു. മൂത്ത മകളെ ഉപദ്രവിക്കുന്നത് കണ്ടെന്ന അമ്മ പോലീസിനോട് വ്യക്തമാക്കിയെങ്കിലും ആരോപിത വിട്ടയച്ചു. പാർട്ടിക്കാർ ഇടപെട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു. പ്രതികളെ ശിക്ഷിക്കാൻ കഴിയുന്ന സാക്ഷിമൊഴികളും ഉണ്ടായിരുന്നില്ല. മൂത്ത പെൺകുട്ടിയുടെ മരണത്തിൽ അമ്മയുടെയും ബന്ധുക്കളുടെയും വ്യക്തമായ മൊഴി ഉണ്ടായിരുന്നില്ല. രണ്ടു സാക്ഷികൾ കൂറുമാറിയതോടെ പെൺകുട്ടികളെ പ്രതികൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് തെളിയിക്കാൻ കഴിയാതെ പോയി. കുട്ടികളുടെ അടുത്ത ബന്ധുക്കൾക്ക് നേരെ ആരോപണം ഉയർന്നെങ്കിലും അന്വേഷിക്കുകയോ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. ആദ്യ പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ വീഴ്ച വന്നതിനെ തുടർന്ന് രണ്ടാം സംഘത്തെ നിയമിച്ചെങ്കിലും സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. തുടർന്ന് മുൻ ജില്ലാ ജഡ്ജിയും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനുമായ PK കനീഫയെയാണ് ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചിരുന്നത്. അദ്ദേഹം മന്ത്രി AK ബാലനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും റിപ്പോർട്ട് കൈമാറി. ഏറെ കോളിലക്കമുണ്ടാക്കിയ കേസിൽ കുറ്റക്കാർക്കെതിരെയും കർശന നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെന്ന് അറിയുന്നു. ഉള്ളടക്കം വെളിപ്പെടുത്താൻ കമ്മീഷനോ സർക്കാരോ തയ്യാറായിട്ടില്ല. ആദ്യം കേസ് അന്വേഷിച്ച SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം കേസ് വാദിച്ച സർക്കാർ അഭിഭാഷകർക്കും കാര്യമായ വീഴ്ചയുണ്ടെന്നാണ് പ്രധാന കണ്ടെത്തൽ. വാളയാർ SI ആയിരുന്ന PC ചാക്കു, CA പ്രേമാനന്ദ് കൃഷ്ണൻ എന്നിവരാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. ലതാ ജയരാജ് ആയിരുന്നു ആദ്യത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് 2017. 13 വയസ്സുള്ള മൂത്ത കുട്ടിയെ ജനുവരി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 9 വയസ്സുള്ള ഇളയ സഹോദരി മാർച്ച് സമാന രീതിയിൽ മരിച്ചു. ഇരുവരും പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടി ഇവരെ കീഴ്ക്കോടതി വിട്ടയച്ചു. ഇതിനെ തുടർന്ന് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നീക്കി സംഭവം വൻ വിവാദമായപ്പോഴാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്.